രസമായിരുന്നു, നൈസായിരുന്നു. കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്കൊരു ഡീസൻ്റ് ഒക്കെ ആയിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് കുറെ കൂടി രസമായിരുന്നു. കാരണം സെക്കൻഡ് ഹാഫിൽ ഈ എസ് ജെ സൂര്യ ഞാനിയായിട്ടുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വിവേകയാത്രയെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറേ സിനിമയെ കണ്ട സാധനമൊക്കെ തന്നെയാണ്, ഒരു ടിപ്പിക്കൽ തെലുങ്ക്. ഞാൻ തെലുങ്ക് വെർഷനാണ് കണ്ടത്. അപ്പം നമ്മൾ മനസ്സിൽ ഇത് തെലുങ്ക് സിനിമയാണ് എന്നുതന്നെ ആ ഒരു രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യണം. കാരണം നാനിയുടെ ഒരു മാസ് പരിവേഷമൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നാനി കൊള്ളാം, എസ് ജെ സൂര്യ കൊള്ളാം, പിന്നെ അച്ഛനായിട്ട് അഭിനയിച്ച സായികുമാർ തെലുങ്ക് നടൻ പുള്ളി കൊള്ളാം, അഭിരാമിയുണ്ട് കുറച്ച് വേഷമേ ഉള്ളൂ, എല്ലാവരും കൊള്ളാം. പിന്നെ ജേക്സ് ബിജോയ് എടുത്തു പറയണം. ജേക്സ് ബിജോയ് രണ്ട് ബീജിയും, നമ്മൾ മലയാളത്തിൽ കേട്ട രണ്ട് ബീജിയും ഉണ്ട്, അയ്യപ്പനും കോശിയും അതിലുള്ള ഒരു ബീജിയമും, പിന്നെ കൽക്കി ടോവിനോയുടെ കൽക്കി, ആ ബീജിയമൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് സാധനം എടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. കൊള്ളായിരുന്നു, കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്, എൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. പെർഫോമൻസ് വൈസ് കൊള്ളാം, വില്യൻ ഏട്ടനായിട്ടുണ്ട്, കൊള്ളാം. ഈസ് വെരി ഗുഡ്, ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇസ് എക്സലന്റ്, ഷുഡ് വാച്ച്, മസ്റ്റ് വാച്ച് മൂവി, വെരി ഗുഡ് മൂവി. Super. SJ Surya as villain is very good. The fight scenes, action scenes are very nice. ട്രിം ചെയ്തിട്ടുണ്ടെങ്കിൽ കൊള്ളായിരുന്നു, പക്ഷെ കൊള്ള നൈസ്. കൂടെ ലാഗൊന്നും ഇല്ല, അത്യാവശ്യം ആക്ഷൻ സീൻസ് ഒക്കെ ഉള്ളത് അത്യാവശ്യം എൻഗേജിങ് ആയിരുന്നു, കൊള്ളാം. നമ്മൾ അനിമലിൻ്റെ ഒരു തമിഴ് ടച്ച്, തെലുങ്ക് ടച്ചിൽ തെലുങ്കിൻ്റെ ഒരു സ്റ്റോറി അല്ലാതെ, പക്ഷെ കൊള്ളാം, പക്ഷെ നല്ല രസമുണ്ട്. നല്ല ആക്ഷൻ പടം. ഞാൻ ഒരുപാട് മൾട്ടിലിംഗിൽ കണ്ട് ശീലിച്ച ഒരു പ്ലോട്ടായതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല, പക്ഷേ നല്ലൊരു എൻ്റർടൈനർ. ഇത് മലയാളത്തിലും തമിഴിലും വരുന്നുണ്ട് എൻ്റെ ഡബ്ഡ് വേർഷൻ. അത് സാറ്റർഡേ, സൂര്യ സാറ്റർഡേ എന്നാണ്. പക്ഷേ അതിൽ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ച നാനിയുടെ പേരാണ് സൂര്യ, അതായത് സിനിമയിലെ കഥാപാത്രം. ചിലപ്പോൾ അത് എസ് എ സൂര്യയായിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകാനുണ്ട്. പിന്നെ ഇതൊരു ടിപ്പിക്കൽ തെലുഗു മസാല ആക്ഷൻ ഫ്ലിക്കിൽ എങ്ങനെ എന്തൊക്കെ പ്രതീക്ഷിക്കാമോ അതുമാത്രം ഇതിനകത്ത് പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഇത് പാരലൽ വേൾഡിലാണ് നടക്കുന്നത്. നമ്മുടെ നായകനായ നാനി അവതരിപ്പിച്ച കഥാപാത്രം, അദ്ദേഹം കലിപ്പനാണ്. വെറും കലിപ്പനെന്ന് പറഞ്ഞാൽ പോരാ, അൾട്രാ പ്രോ മാക്സ് കലിപ്പനാണ്. എന്നെ സിനിമ കാണാൻ പ്രേരിപ്പിച്ച ഒരു മുഖ്യ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജേക്സ് ബിജോയാണ് എൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തത്. അപ്പോൾ അദ്ദേഹം, നമുക്കറിയാം, അറ്റ്ലീസ്റ്റ് ഒരു ക്വാളിറ്റി സംഭവമുണ്ട്. ആ സംഭവം എന്തായാലും ഈ സിനിമയ്ക്ക് അത് കിട്ടിയിട്ടുണ്ട്.